പൂരമൊരു മഹാസംഭവമായി മാറുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളാണ്. ഇന്നലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ പൂരം നിർത്തിവെക്കുന്നതിലേക്ക് എത്തി, പക്ഷേ പരിഹരിക്കപ്പെട്ടു. ചെറിയ ചടങ്ങുകൾ കൂടി ബാക്കിയാണ്, രാത്രിയാണ് ആ ചടങ്ങുകൾ കൂടി അവസാനിക്കുന്നത്. തുടങ്ങി മടത്തിലി വരവ് എന്നുള്ളത് മടത്തിലേക്കുള്ള വരവിൻ്റെ ചടങ്ങുകളിലെ കൂടെ പ്രധാനമാണ് മഠം എന്നുള്ളത്. ബ്രഹ്മസ്വം മഠം, നടുവിൽ മഠം, തെക്കേ മഠം, അങ്ങനെ മൂന്ന് മഠങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിലവിലുള്ളത്. ഒരു മഠം കൂടി ഉണ്ടായിരുന്നു, അത് ഇവിടെ നിന്ന് മാറ്റി. മഠവുമായി ബന്ധപ്പെട്ട്, ചിറയുമായി ബന്ധപ്പെട്ട് വലിയ കഥകൾ പറയാനുണ്ട്. ഒരു ആവർത്തിയൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല എങ്കിലും ഒരു തെറ്റായ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഇതിൻ്റെ കഥകൾ പറയാൻ പറ്റി. ഇപ്പോഴും നമുക്ക് ചെറിയ കഥകൾ നടുവിൽ മഠത്തിൻ്റെയും ഈ മഠത്തിൻ്റെയും പറയാം. മഠത്തിലെ വരവ് എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ മഠത്തിലെ വരവ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചവാദ്യം മാത്രമാണ് കേൾക്കുന്നത്. മഠത്തിലെ വരവിൽ എവിടെയാണ് ഇറക്കി പൂജ വരുന്നത്, എവിടെയാണ് മന്ത്രോച്ചാരണം വരുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയും. തീർച്ചയായും തീർച്ചയായും. തിരുവമ്പാടി, തിരുവമ്പാടിയിൽ നിന്ന് എഴുന്നള്ളിച്ച് പറയക്കെടുത്ത് തിരുവമ്പാടി ഭഗവതി, തിരുവമ്പാടി കണ്ണൻ്റെ കോലത്തിൽ തൃശ്ശൂർ നടുവിൽ മഠത്തിലേക്കാണ് ആദ്യം വരുന്നത്. നടുവിൽ മഠം ഒരു സ്വാമിയാർ മഠമാണ്. സ്വാമിയാർ നടുവിൽ മഠത്തിൽ വെച്ചിട്ട് ഇറക്കി പൂജയുണ്ട്. ഇവിടെ തിരുവമ്പാടി തന്ത്രി പുലിയന്നൂർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാന ആചാര്യൻ മടക്കുംപാട് തിരുമേനിയാണ് ഇറക്കി പൂജ ചെയ്യുക. അതിനുശേഷം വടക്കേ മഠം, തൃശ്ശൂർ ബ്രഹ്മസ്വം മഠം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന വേദപാഠശാലകളിലൊന്നായ വടക്കേ മഠത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വീണ്ടും ഭഗവതിയുടെ ഇറക്കി വെച്ച് കോലത്തിലെ മാലകളെല്ലാം മാറ്റി അലങ്കാരങ്ങൾ മാറ്റും. ആ സമയത്ത് തന്നെ കുട്ടികളുടെ സൂക്തങ്ങളും എല്ലാം ജപിക്കും. അവിടെ വെച്ചിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം സൂക്തജപവും കാര്യങ്ങളുമായിട്ട് നിൽക്കും. അതിനുശേഷമാണ് ലോകപ്രശസ്തമായ മഠത്തിൽ വരവ് ആരംഭിക്കുന്നത്. ഈ സൂക്തജപം എന്ന് പറഞ്ഞാൽ തടമ്പ് ഭഗവതിനെ വെച്ച് സൂക്തജപം അല്ലെങ്കിൽ ഈ മന്ത്രോച്ചാരണം, ഇങ്ങനെ ഒരു രീതി വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇതുപോലൊരു എന്താ ഒരു ആചാരം വളരെ വിരളമാണെന്ന് നമുക്ക് വേണമെങ്കിൽ തർപ്പിച്ച് എന്തായാലും പറയാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ എന്താ പണ്ട് തൊട്ടേ കാൽവർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ തുറന്നു വന്നിരുന്ന ഒരു പാരമ്പര്യം തന്നെയാണ്. ഇത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ആറാട്ട് എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുള്ള പ്രധാന ആറാട്ട് രണ്ട് പകുതിമാരും നടക്കുന്നതും ഈ നടുവിൽ മഠത്തിലാണ്. അധികം പുറത്തായിരിക്കും അറിയുന്ന ഒരു കാര്യം ആണെന്നില്ല അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും? ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരം കഴിഞ്ഞിട്ട് രണ്ട് ഭഗവതിമാരും ഏകദേശം ഒരേ സമയത്താണ് ആറാട്ടിന് വേണ്ടിയിട്ട് നടുവിൽ മഠത്തിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ കൊടിയേറ്റത്തിൻ്റെ സമയത്തും തിരുവമ്പാടി വേല കഴിഞ്ഞിട്ടും തിരുവമ്പാടി ഭഗവതി ആറാടുന്നത് ബ്രഹ്മസമ്മഠത്തിൻ്റെ ഈ ചിറയിൽ തന്നെയാണ്. പടിഞ്ഞാറ് ചിറ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്രഹ്മസമ്മഠത്തിൻ്റെ ചിറ എന്നറിയപ്പെടുന്ന ഈ ചിറയിൽ തന്നെയാണ് നടുവിൽ മഠത്തിലേക്ക് ഭഗവതിനെ എഴുന്നള്ളിക്കുന്നത്. എല്ലാവരും വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും തന്നെയുണ്ട്, സ്വാമിയാരുണ്ട്, തന്ത്രിമാരുണ്ട്, അങ്ങനെ വേണ്ട മന്ത്രിയുണ്ട്, അങ്ങനെ എല്ലാവരും തന്നെയുണ്ട്. ഇതാണ് നടുവിൽ മഠം. അവിടെ പന്തല് വന്ന് മൂന്നാനയോടെ കൂടിയുള്ള എഴുന്നള്ളിപ്പ് വന്ന് ഒറ്റയ്ക്ക് സ്വർണക്കോലത്തിലാണ് ഭഗവാൻ വരുന്നത്. ഈ കോലത്തിനും 200 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. കേട്ട കഥ എങ്ങനെയാണെങ്കിൽ, പണ്ട് തിരുവമ്പാടിക്ക് കോലമില്ലാത്ത സമയത്ത് ഗോളകയ്ക്ക് വേണ്ടി സ്വർണം അന്വേഷിച്ച് പോയിട്ട് ആരുടെയോ പരിചയത്തിൻ്റെ ബന്ധത്തിൻ്റെയൊക്കെ പേരിൽ തൃപ്പൂണിത്തുറ കോവിലകത്ത് എത്തിപ്പെട്ടു വന്നു. അവിടെ നിന്ന് സ്വർണം കിട്ടി. സ്വർണം ഇവിടെ വന്ന് ഗോളക ഉണ്ടാക്കി, കണ്ണ് തെളിയിച്ചിട്ടില്ല എന്നാണ് അറിവ്. അങ്ങനെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഉരുക്കാതെ കൊണ്ടു കൊടുത്തുവെന്നും, അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, കൃഷ്ണൻ്റെ മനോഹരമായ ഈ ഗോളക തിരിച്ച് തിരുവമ്പാടി കണ്ണനെ തന്നെ കൊടുത്തു എന്നൊരു കഥയുണ്ട്. നടുവിൽ മഠത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് തന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ആചാര്യൻ സ്വാമിയാർ പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനുള്ളിലൂടെ തന്നെയാണ് ഇട നമ്മളീ പറഞ്ഞ പോലെ മൂന്ന് മഠങ്ങളും ഒരേ അതിര് തന്നെയാണ്. അതിര് നമുക്ക് സാങ്കല്പിക അതിര് പോലെ നമുക്ക് തോന്നുള്ളൂ, കാരണം ഓരോന്നും എത്തുമ്പോഴാണ്, ഉള്ളിക്കൂടെ എത്തുമ്പോഴാണ് ഇന്നതാണ് ഇന്നതാണെന്ന് മനസ്സിലാവുള്ളൂ. അവിടെ എത്തി പൂജ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബ്രഹ്മസ്വം മഠത്തിലേക്ക് ഈ തിടമ്പ് എഴുന്നള്ളിക്കുക. അത് നമുക്കൊന്ന് കാണാം, ആ ചടങ്ങൊന്ന് കാണാം.
നടുവിൽ മഠത്തിൽ ഇവിടെ ഈ കിളിവാതിലൂടെയാണ് പുറത്തേക്ക് ദർശനമുള്ളത്. ദർശനം എന്ന് പറയുമ്പോൾ ശരിക്കും പടിഞ്ഞാറ് ചിറയിലേക്കാണ് വരിക. ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ടാണ് ഇനി എടുക്കുക. എടുത്തതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര തിരക്കാണ്, അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും ആ കാഴ്ച സുഹൃത്ത് മോഹനേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ക്യാമറയിൽ തന്ത്രിയുടെ പൂജയുടെ ഇതെടുത്തതാണ്. പരിമിതികളുണ്ട്, കാരണം ഇവിടെ ഷർട്ടിടാതെ കയറ്റില്ല. ഇന്നിപ്പോഴേ പൂരമായതുകൊണ്ട് തന്നെ പലരും ഷർട്ടിട്ട് കയറുന്നത് ഒരു വിവാഹത്തിന് വേണ്ടി പറയുമൊന്നുമില്ല കേട്ടോ, സാധാരണഗതിയിൽ അങ്ങനെ ഒരു സാധ്യമായ കാര്യമല്ല. അപ്പോൾ മോഹനേട്ടനാണ് ഈ വിഷുവൽ എടുത്തു തന്നത്. ഇനി ഇവിടുന്ന് മഠത്തിനുള്ളിലൂടെയാണ് തടമ്പ് അല്ലെങ്കിൽ കോലം തടമ്പൊക്കെ ബ്രഹ്മസ്വം മഠത്തിലേക്ക് എത്തിക്കുക. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങൾ പോവുകയാണ്. ഇനി ആ ചടങ്ങ് കൂടി ഒന്ന് കാണാം. ഇനിയുള്ള വേദ മന്ത്രോച്ചാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്, പക്ഷെ തിരക്ക് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് അത് പറ്റിയില്ല. പറ്റിയില്ല എന്നല്ല, കുറച്ചേ പറ്റിയുള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ. കെ മുരളീധരൻ, സുനിൽകുമാർ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി വന്നിട്ടുണ്ടാവും തോന്നുന്നു, ചിലപ്പോൾ നമ്മുടെ ക്യാമറയിലുള്ളിൽ പെടാതെയായിരിക്കാം. എന്തായാലും എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ്, അങ്ങനെ വേണ്ട മന്ത്രിമാർ, എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. സൂര്യനിടയ്ക്ക് നിഴലും വെളിച്ചവുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴേക്കൊക്കെ മാറി നല്ല ചൂടായി. രാവിലെ 6 മണി മുതൽ ഇതപ്പോൾ 11 മണി വരെ ഉള്ള ഈ ചടങ്ങിൻ്റെ നേരം മാത്രമാണ് നമ്മുടെ സമയം എന്ന് പറയാൻ പറ്റുന്നത്. എല്ലാവരും ഏതാണ്ടൊക്കെ ഇവിടെ സൗഹൃദമുള്ളവരാണ്. ഇനി ഇത് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുകയാണ്. പിന്നെ രാത്രി ഒന്നും വരുന്നുണ്ട്, പക്ഷെ ഞാൻ ക്യാമറ ഒന്നും പുറത്തെടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ മഠത്തിൽ നിന്നുള്ള വരവാണ് നമ്മൾ കാണുന്നത്. ഞാൻ കാണിച്ചത് മഠത്തിലേക്കുള്ള വരവും അവിടുത്തെ ചടങ്ങുകളാണ്. ഈ ചടങ്ങുകളാണ് അധികം പേരും കാണാതിരിക്കാൻ സാധ്യതയുള്ളത്. മഠത്തിൽ നിന്ന് വരുന്ന ചടങ്ങുകളാണ് എല്ലാ ചടങ്ങുകളും. നിരവധി കഥകളും ഐതിഹ്യങ്ങളൊക്കെ ചേർന്നാണ് തൃശ്ശൂർ. ഇനി തിരുവമ്പാടി കണ്ണിനെ ഉടനെ വെച്ച് മഠത്തിലെ വരവുകളോടുകൂടി ആനയിച്ച് തൃശ്ശൂർ പോകും.